മുമ്പ് തന്നെ നമുക്ക് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതിലെ ഓർഡറിനെ കുറിച്ചാണ് ബിൽക്വെയിൻ ഡോക്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി അദ്ദേഹം ലോകം മൊത്തം അതായത് അമേരിക്കയിൽ മൊത്തം ട്രാഫിക് ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹം മാത്രം ട്രാഫിക്കിൽ ഒന്നും ഉൾപ്പെടാതെ സുഖമായിട്ട് ഇന്റർവ്യൂ സ്ഥലത്തേക്ക് വരികയുണ്ടായി ഇന്റർവ്യൂ സ്ഥലത്തേക്ക് അല്ല എല്ലാ സ്ഥലത്തേക്കും അദ്ദേഹം പോകുന്നത് ഒരു കയാക്ക് എന്ന് പറയുന്ന ഒരു വാഹനം വെച്ചിട്ടാണ് എന്താണ് ഈ കയാക്ക് എന്ന് പറയുന്നത് ഈ വെള്ളത്തിൽ ഓടിക്കുന്ന ബോട്ട് ഉണ്ടാവും ബോട്ട് അപ്പൊ അത് അത് വെച്ചിട്ടാണ് അദ്ദേഹം യാത്ര ചെയ്യാറ് അദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം കാഴ്ച ഇല്ലാത്തൊരു വ്യക്തിയാണ് അദ്ദേഹം പറയാ ഞാൻ ലീഗലി ബ്ലൈൻഡ് ആണെങ്കിലും എന്റെ കാഴ്ചകൾ പലരും കാഴ്ചകളിനായാലും അപ്പുറത്തായതുകൊണ്ടായിരിക്കാം ഏഹ് പലപ്പോഴും അദ്ദേഹത്തിന് പുതിയ വഴികൾ കണ്ടെത്താനും അത് വഴി അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും അതിൽ നിന്നും മറ്റുള്ളവരെ സക്സസ്ഫുൾ ആക്കാനും കഴിയാറുണ്ട് അപ്പോ ഡോക്ടർ ബിൽക്കിൻ അങ്ങനെ എത്തിയ എത്തിയത് അതായത് കറക്റ്റ് ടൈമിൽ ഇന്റർവ്യൂ എത്തിയത് ഇന്റർവ്യൂന്ന് ഒരു ആകാംക്ഷയുണ്ടായി എങ്ങനെയാണ് വന്നേ നിങ്ങളുടെ ഒരു വഴികളൊക്കെ വ്യത്യാസമാണ് എന്നുള്ള രീതിയിൽ ചോദിച്ചു തരും അപ്പൊ അതേപോലെ തന്നെയാണ് ഈ പുസ്തകവും ഈ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് പ്രോസ്യൂമർ എന്ന് പറയുന്ന ഒരു കാറ്റഗറീനെ കുറിച്ചാണ് അപ്പോ ഇന്റർവ്യൂ ചോദിക്കുന്നുണ്ടായി അതായത് ഞാൻ മുമ്പ് കേട്ടിട്ടുണ്ട് കുറെ കാര്യങ്ങൾ കേട്ടിട്ടുണ്ട് കൺസ്യൂമർ എന്ന് പറയുന്ന കാറ്റഗറി കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ റീറ്റെയിലർ പറഞ്ഞ പോലെ ഇപ്പോ പോലെ റീറ്റെയിലർ അല്ലെങ്കിൽ പല കാറ്റഗറീസ് കേട്ടിട്ടുണ്ട് പക്ഷെ എന്താണ് ഈ പ്രോസ്യൂമർ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഇതാദ്യമായിട്ടാണ് കേൾക്കുന്നത് എന്ന് ചോദിച്ചു അപ്പോ ആ ചോദിക്കുന്ന ചോദ്യത്തിൽ തന്നെ അദ്ദേഹം ഒരു ഉത്തരം പറയുണ്ടായി അതായത് പ്രൊഡ്യൂസർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട് അദ്ദേഹം പ്രോഡക്റ്റ് ഉണ്ടാക്കി അതിൽ നിന്നും വരുമാനം കണ്ടെത്തുന്ന ഒരു വ്യക്തിയാണ് കൺസ്യൂമർ എന്ന് പറയുന്ന വ്യക്തി കയ്യിൽ നിന്നും കാശ് ചെലവാക്കാൻ വേണ്ടി മാത്രം ഉള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം ആ കാശ് ചെലവാക്കി അതായത് പ്രൊഡ്യൂസറിന് ലാഭം ഉണ്ടാക്കി കൊടുക്കും പക്ഷെ പ്രോസ്യൂമർ എന്ന് പറയുന്ന ഒരു വ്യക്തി എപ്പോഴും അദ്ദേഹം അദ്ദേഹത്തിന്റെ അദ്ദേഹം ചെലവാക്കുന്നത് ഓർത്ത് ആളാണ് അദ്ദേഹം ചെലവാക്കുന്നത് കറക്റ്റായി കണ്ട് മനസ്സിലാക്കി ചെലവാക്കുന്ന ആളാണ് അതിൽ നിന്നും വരുമാനം കൊയ്യാൻ വേണ്ടിട്ട് ചെലവാക്കുന്ന ആളാണ് അപ്പൊ അപ്പോഴാണ് ഒരു കൺസ്യൂമർ പ്രോസ്യൂമർ ആയി മാറുന്നത് അപ്പൊ പ്രോസ്യൂമർ എന്താണ് ചെയ്യുന്നത് പ്രോസ്യൂമർ ബേസിക്കലി സ്വന്തം സ്റ്റോറീനാണ് പർച്ചേസ് ചെയ്യണത് സ്വന്തം സ്റ്റോറീനാണ് അദ്ദേഹം പർച്ചേസ് ചെയ്യുന്നത് സ്വന്തം സ്റ്റോറീനാവുമ്പോൾ അതിൽ നിന്നും വരുമാനം കിട്ടാനുള്ള സാധ്യതകൾ കൂടും അപ്പോ ഇത് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് കുറേ അധികം കോൺസെപ്റ്റ്സ് മനസ്സിലാക്കേണ്ടതുണ്ട് ആ കോൺസെപ്റ്റ്സ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കഥയിലേക്ക് പോകാൻ ഇദ്ദേഹം തന്നെ പറയുന്ന ഒരു കഥയാണ് അത് സ്റ്റാൻ എന്ന് പറയുന്ന സ്റ്റാൻസ് സ്റ്റോർ എന്ന് പറയുന്ന ഒരു സ്റ്റോർ സ്റ്റോറുണ്ടായിരുന്നു സ്റ്റാൻസ് സ്റ്റോർ എന്ന് പറഞ്ഞ സ്റ്റോർ ഉണ്ടായിരുന്നു ആ സ്റ്റോറിൽ കുറേ അധികം കസ്റ്റമേഴ്സ് വരാറുണ്ട് അപ്പോ അത് റീറ്റെയിൽ സ്റ്റോറാണ് അപ്പോ എന്താ സംഭവിക്കണ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും കസ്റ്റമേഴ്സ് വരും ചില സമയത്ത് അവിടെ ഓഫേഴ്സും ഡിസ്കൗണ്ടും ഇല്ലാണ്ടാവുന്ന സമയത്ത് കസ്റ്റമേഴ്സ് ആ കടയിലേക്ക് ഒന്ന് നോക്കിയിട്ട് വേറെ കടയിലേക്ക് പോകും ഇവിടെ ഓഫർ ഇല്ല മറ്റേ കടയിൽ ഓഫർ ഉണ്ട് അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ ആ ഒരു മെന്റാലിറ്റി നമ്മൾ മനസ്സിലാക്കി ഈ കഥയിലൂടെ ആ മെന്റാലിറ്റിയും കൂടി മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് അതായത് നമ്മളൊരു കൺസ്യൂമർ ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ മെന്റാലിറ്റി എപ്പോഴും ഷോർട്ട് ടേം ആണ് ചെറിയ രീതിയിലാണ് നമ്മൾ ചിന്തിക്കുന്നത് ഒരു ചീപ്നെസ് മാത്രമാണ് നമ്മൾ പ്രോഡക്റ്റിന്റെ ഉദ്ദേശിക്കുന്നത് ലോങ് ടേം ആവേണ്ടിയ ആ ഒരു മെന്റാലിറ്റി മാത്രമാണ് ശരിക്കും കൺസ്യൂമറും പ്രൊസ്യൂമറും തമ്മിലുള്ള വ്യത്യാസം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തിങ്കിങ്ങിനുള്ള ഒരു വ്യത്യാസമാണ് നമ്മൾ ചെറിയ ലാഭത്തിന് വേണ്ടിയിട്ട് ഇനീഷ്യൽ പീരീഡിൽ നമ്മൾ ഒരു സാധനം വാങ്ങിക്കുമ്പോൾ ഉണ്ടാവുന്ന കുറെ അധികം ബുദ്ധിമുട്ടുണ്ട് അപ്പോ ഇതിൽ സ്റ്റാൻ എന്താ ചെയ്തേ എന്ന് ഞാൻ പറയുന്നത് സ്റ്റാൻ സ്വന്തം സ്റ്റോറിൽ ആൾക്കാര് വരുന്നത് പറയുന്ന സമയത്ത് സ്റ്റാൻ മനസ്സിലാക്കിയ ഒരു കാര്യം മറ്റുള്ളവര് അതായത് എനിക്ക് വരുന്ന കൺസ്യൂമേഴ്സ് ഇത് അവരുടെ സ്റ്റോറായിട്ട് കാണാത്തതു കൊണ്ടല്ലേ അവര് വരാത്തത് അപ്പോൾ ഞാൻ ഇത് അവരുടെ സ്റ്റോറാക്കി കൊടുക്കാം അതായത് അവര് വന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ഇദ്ദേഹം റീബേക്ക് എന്ന് പറയുന്ന ഒരു എമൗണ്ട് കൊടുക്കും അതായത് നമുക്ക് ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയുന്ന പോലെ റീബേക്ക് എന്ന് പറയുന്ന ഒരു എമൗണ്ട് കൊടുക്കും അതേപോലെ ഇത് ഷെയർ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം കമ്മീഷൻ എന്ന് പറയുന്ന ഒരു എമൗണ്ട് കൊടുക്കും അതേ അതങ്ങനെ കുറച്ച് കുറച്ച് കുറച്ചായി ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് ഒക്കെ വന്ന് ഇത് ഇതുപോലെ ചെയ്യാൻ തുടങ്ങി ചെയ്യാൻ തുടങ്ങി അവരൊരു അവരറിയാതെ തന്നെ ഒരു ആയി മാറി അതായത് പ്രൊഡ്യൂസർ ആയി സ്റ്റാൻഡെ ഒപ്പം നിൽക്കുന്ന ആയി മാറി അങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു കട ഒരു ചെറിയൊരു കടയായിരുന്നു ഒരു വലിയ സ്ഥാപനമാക്കി മാറ്റാൻ കഴിഞ്ഞു അപ്പൊ ഇത് തന്നെയാണ് ബേസിക്കലി പ്രോസ്യൂമർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അതായത് നമ്മൾ നമ്മുടെ കടയിൽ നിന്ന് തന്നെ വാങ്ങി അത് അതിൽ നിന്നും വരുമാനം ഉണ്ടാക്കാനുള്ള മാർഗങ്ങൾ നോക്കാം അപ്പൊ അത് നമ്മുടെ കടയാണ് അത് നമ്മുടെ പ്രോഡക്റ്റ് ആണ് അപ്പൊ നമ്മൾ എത്രത്തോളം ലോയൽ ആവണമെന്ന് നമ്മുടെ തീരുമാനമാണ് പക്ഷെ നമ്മൾ എത്രത്തോളം അതിനോട് ലോയൽ ആവുന്നു അത്രത്തോളം അതിനുള്ള വരുമാന സാധ്യതകൾ നമുക്ക് കൂടുതലാണ് അപ്പോഴാണ് നമ്മൾ ഒരു ഇന്റലിജന്റ് കൺസ്യൂമറായി മാറുള്ളൂ ഒരു ഇന്റലിജന്റ് കൺസ്യൂമർ ആകുമ്പോഴാണ് ഒരു പ്രോസ്യൂമർ ആയി മാറാൻ സാധ്യതയുള്ളത് അപ്പോ അതിൽ ഈ ഈ കഥ നമ്മൾ പറഞ്ഞു അപ്പൊ ഈ കസ്റ്റമർ അതായത് നമ്മൾ ഒരു കൺസ്യൂമർ മൈൻഡ് സെറ്റിലുള്ള ഒരു കഥേനെ കുറിച്ച് നമുക്ക് എന്തായാലും പറഞ്ഞാൽ നല്ലതായിരിക്കും കാരണം രണ്ട് കഥകൾ ഇതിൽ പറയുന്നുണ്ട് ആ കഥയും കൂടി പറഞ്ഞിട്ട് നമുക്ക് ആ ഒരു മൈൻഡ് സെറ്റിനെ കുറിച്ച് ചർച്ച ചെയ്യാം അപ്പൊ എന്താണ് കൺസ്യൂമർ മൈൻഡ് മൈൻഡ്സെറ്റിന്റെ അപ്പോ അതില് ഒരു കഥ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു അങ്കിൾ ഒരു വ്യക്തിയുടെ ഒരു നല്ല കാശനായിട്ടുള്ള ഒരു വ്യക്തിയാണ് പക്ഷെ അദ്ദേഹം ഭയങ്കര ബിസിയാണ് അദ്ദേഹത്തിന്റെ ഒരു അങ്കിൾ മരിക്കുകയുണ്ടായി മരിച്ചപ്പോ അദ്ദേഹത്തിന് വളരെ വേണ്ടപ്പെട്ട ഒരു അങ്കളാണ് പക്ഷെ അങ്കളുടെ ഫ്യൂണറലിന് അദ്ദേഹത്തിന് എത്താൻ പറ്റുന്നില്ല കാരണം പണിയുടെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അദ്ദേഹത്തിന് തീരെ എത്താൻ പറ്റുന്നില്ല അപ്പൊ അദ്ദേഹം എന്താ ചെയ്താൽ ഫ്യൂണറലിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കൺട്രിയിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഫ്യൂണറൽ മാനേജറിനെ വിളിച്ച് അദ്ദേഹം പറയുണ്ടായി എത്ര കാശ് ചിലവായാലും കുഴപ്പമില്ല ഫ്യൂണറൽ അടിപൊളിയായിരിക്കണം എന്റെ അങ്കിളിന് കിട്ടാവുന്നതിൽ വെച്ച ഏറ്റവും ബെസ്റ്റ് ഫ്യൂണറൽ അയക്കണേ എനിക്ക് വരാൻ പറ്റില്ല പക്ഷെ ഫ്യൂണറൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ചെക്ക് എന്താ നിങ്ങൾ ബില്ല് അയച്ചോളൂ ഞാൻ സെറ്റിൽ ചെയ്തോളാം എന്ന് പറഞ്ഞു അപ്പോ ഫ്യൂണറലൊക്കെ ഭംഗിയായി കഴിഞ്ഞു അത് കഴിഞ്ഞ് ഫ്യൂണറൽ മാനേജർ അദ്ദേഹത്തിന് ചെക്ക് ഇത് അയച്ചു ബില്ല് അയച്ചു ബില്ല് അയച്ചപ്പോ അതിൽ കണ്ടത് ഒരു മുപ്പത്തി അയ്യായിരം ഡോളറിന്റെ ബില്ലായിരുന്നു ഓ ഡോളർ എന്ന് പറഞ്ഞ് നോക്കിയപ്പോ അത് ഒന്ന് നോക്കി നോക്കിയിട്ട് ആ കുഴപ്പമില്ല എൻ്റെ അങ്ങനെ വേണ്ടിയിട്ടല്ലേ അതൊന്നും പ്രശ്നമല്ല ഇത്ര ഞാൻ നന്നായിട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞു കൊടുത്തു കൊടുത്ത് അടുത്ത മാസം നോക്കിയപ്പോ അടുത്ത മാസം വീണ്ടും എണ്ണൂറ്റി അമ്പത് ഡോളറിന്റെ സോറി എൺപത്തി അഞ്ച് ഡോളറിന്റെ ഏഹ് ബില്ല് വീണ്ടും വന്നു അപ്പോഴും ആള് കൊടുത്തു ആ എൺപത്തി അഞ്ചു എന്തെങ്കിലും ബാക്കി വന്നിട്ടുണ്ടാവും കൊടുക്കാന്ന് പറഞ്ഞു കൊടുത്തു പക്ഷേ പിന്നെയും ഇതന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നു എല്ലാ മാസവും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇദ്ദേഹം ഫ്യൂണറൽ മാനേജറിനെ വിളിച്ചു ചോദിച്ചു എന്താണ് പരിപാടി ഇത് എല്ലാ മാസവും വരുന്നുണ്ടല്ലോ ഫ്യൂണറൊക്കെ കഴിഞ്ഞ കാലങ്ങളായില്ലേ അപ്പൊ ആള് എന്താ പറഞ്ഞ ചെയ്യാ ഫ്യൂണറൽ മാനേജർ നിങ്ങളെല്ലാം പറഞ്ഞ ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഒരു കുറവും വരുത്തരുത് അപ്പൊ നമ്മള് അങ്കളില് ഈ ടാക്സിഡോ അറിയോ ടാക്സിഡോ അതൊരു പ്രത്യേകതരം കോട്ട് ഒക്കെയാണ് അപ്പൊ അത് വാടകയ്ക്ക് എടുത്തു എന്ന് പറഞ്ഞു അപ്പോ ആ ടെക്സിയുടെ ശരിക്കും വാങ്ങിച്ചതായിരുന്നെങ്കിൽ അത്രക്ക് കാശ് വരില്ല അത് വാടകയ്ക്ക് എടുത്ത് ആ അങ്കിളിനെ ഇടിപ്പിച്ച് കാരണം ഭംഗി തോന്നാൻ വേണ്ടിയിട്ട് ഒരു കുറവ് വരുത്തുള്ളൂ അപ്പൊ ഇടിയിപ്പിച്ചിട്ടാണ് അവര് ഫ്യൂണറലിനും വിട്ടത് അപ്പൊ അത് വാടകയ്ക്ക് എടുക്കുകയും ചെയ്തു എന്നാൽ ഫ്യൂണറലില് ആളെ ദഹിപ്പിക്കുകയും ചെയ്തു വാടക ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കയാണ് എല്ലാ മാസവും അപ്പൊ അത് പലപ്പോഴും നമ്മുടെ ഒരു അവസ്ഥ നമ്മൾ നമ്മള് കൺസ്യൂമറായിരിക്കുമ്പോൾ ഉള്ള അവസ്ഥ എന്നാണ് ക്വീൻ പറയുന്നത് അതായത് നമ്മളൊരു വാടകക്ക് വീട്ടിൽ താമസിക്കുമ്പോൾ ഒരു വീട് സ്വന്തമായി വാങ്ങിക്കുമ്പോഴും ഉള്ള വ്യത്യാസം എന്താണ് അപ്പൊ ആ വ്യത്യാസത്തിനെ കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത് അതാണ് ഒരു കൺസ്യൂമറും പ്രൊസ്യൂമറും തമ്മിലുള്ള വ്യത്യാസം അതായത് നമ്മളൊരു വീട് സ്വന്തമായി വാങ്ങിക്കുമ്പോൾ ആ വീട്ടിൽ നിന്നും നമ്മൾ ഇക്വിറ്റി ആണ് ഉണ്ടാക്കുന്നത് അതായത് ആ വീ ആ വീട് നമ്മൾ വാങ്ങിച്ച് അതിൽ ഉപയോഗിച്ച് കുറച്ചു കാലം കഴിയുന്ന സമയത്ത് അതിൻ്റെ വില വർധിക്കുന്നതിനനുസരിച്ച് നമുക്കത് റീസെൽ ചെയ്യാനുള്ള റേറ്റ് പോലും ഉണ്ട് അപ്പോ അത് നമ്മുടെ സ്വന്തമാവുന്ന സമയത്ത് അതിൻ്റെ വില വർദ്ധിക്കുകയാണ് അതിന്റെ വില കൂടാണ് ചെയ്യുന്നത് ഇക്വിറ്റി ആയി മാറാണ് ചെയ്യുന്നത് പക്ഷെ നമ്മൾ ഒരു വാടകയ്ക്ക് ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത് അതായത് അതിന്റെ കോസ്റ്റ് കുറവേ വരുള്ളൂ ഇപ്പൊ നമ്മള് വീട് വാങ്ങിക്കുമ്പോ ഇപ്പോ നമ്മള് കണക്കാക്കണങ്കിൽ ഏകദേശം ഞാൻ കണക്ക് കറക്റ്റ് ആവില്ല എന്നാലും ഏകദേശം ബിൽക്കു പറയണ പോലെ ഒരു ലക്ഷം രൂപയ്ക്ക് നമ്മൾ ഒരു വീട് വാങ്ങിച്ചു എന്നിരിക്കട്ടെ അത് നമ്മുടെ സ്വന്തം വീടാണ് ഓക്കെ അത് ഈക്വിറ്റി ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് പക്ഷെ ഒരു ആയിരം രൂപയ്ക്ക് നമ്മൾ വാടകയ്ക്ക് താമസിക്കുകയാണെങ്കിലും നമ്മൾ വാടക ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഇനീഷ്യലി അതായത് ആദ്യം നമുക്ക് കുറച്ച് കൊടുത്താൽ മതി കാശ് അതായത് ആയിരം കൊടുത്താൽ മതി പക്ഷെ ഇതിൽ സംഭവിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ആയിരം കൊടുത്തു കൊടുത്ത് നമ്മൾ വേറൊരാളുടെ ഡ്രീമാണ് ഫുൾഫിൽ ചെയ്യണേ അത് ഹൗസ് ഓണറുടെ ഡ്രീമാണ് വേറൊരു ഹൗസ് ഓണറുടെ ഡ്രീം മാത്രമല്ല അദ്ദേഹത്തിനാണ് അസെറ്റ് ആക്കി കൊടുക്കുന്നത് അദ്ദേഹത്തിന് നമ്മളിങ്ങനെ ഇങ്ങനെ ആയിരം 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 വെച്ച് ശരിക്ക് ഈ നമ്മൾ ഒരു ലക്ഷം രൂപ ഇവിടെ വീട് വാങ്ങാൻ വേണ്ടി ചെലവാക്കിയതിനെ കാട്ടുന്നു കൂടുതലാണ് നമ്മൾ ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ അത് കുറച്ച് കുറച്ചായിട്ടാണ് കൊടുക്കുന്നത് അതുകൊണ്ട് നമ്മൾ അത് മനസ്സിലാക്കുന്നില്ല എന്നാണ് അപ്പൊ എപ്പോഴും പ്രോഫിറ്റ് മേക്കിംഗ് പറഞ്ഞ പോലെ തന്നെ പ്രോഫിറ്റ് മേക്കിംഗ് കൺസ്യൂമർ ആണ് പ്രൊസ്യൂമർ അപ്പൊ അദ്ദേഹം നോക്കുന്നത് പ്രോഫിറ്റ് ആണ് പ്രോഫിറ്റ് എപ്പോഴും ഒരു ഇൻവെസ്റ്റ്മെന്റ് മെന്റാലിറ്റി ഉണ്ടെങ്കിലാണ് വരിക ഇൻവെസ്റ്റ്മെന്റ് മെന്റാലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ മേടിക്കുമ്പോൾ സാധനങ്ങൾ മേടിക്കുമ്പോൾ നമ്മൾ അതിന്റെ കോസ്റ്റ് കോസ്റ്റും പ്രൈസും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം അപ്പൊ ഇദ്ദേഹത്തിനു വെച്ച് ചോദിക്കണ്ടായി എന്താണ് പ്രൈസ് നിങ്ങൾ പറയുന്ന പ്രൈസ് അല്ലല്ലോ ആൾക്കാർ പറയുന്ന പ്രൈസ് അപ്പോ ഡോക്ടർ ബില്ലിനോട് ചോദിക്കണ്ടായി എന്താണ് പ്രൈസ് എന്ന് ചോദിക്കുന്നത് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് ഇപ്പൊ ഞാനൊരു അച്ചാർ ഒരു വലിയ കുപ്പി അച്ചാർ പിക്കൽ വാങ്ങിക്കാൻ വേണ്ടിട്ട് പോവാണെന്ന് വിചാരിക്കുക അപ്പൊ ഞാൻ എൻ്റെ വണ്ടി എടുത്ത് ഒരു ദൂരം കൊറേ ദൂരം സഞ്ചരിച്ച് ആ സാധനം അവിടുന്ന് വാങ്ങിക്കയാണ് അതില് പ്രൈസ് ടാഗില് ഒരു പ്രൈസ് ഉണ്ട് പ്രൈസില് പ്രൈസ് ടാഗിൽ ചിലപ്പോ ഒരു നൂറ് രൂപയായിരിക്കും പക്ഷെ അതല്ല എന്റെ പ്രൈസ് ഞാൻ അത് വാങ്ങിക്കാൻ വേണ്ടി എന്തൊക്കെ കൊടുത്തു എന്നുള്ളതാണ് അതായത് ഞാൻ വീട്ടിൽ നിന്നും വരുന്ന തൊട്ട് എൻ്റെ സമയത്തിന്റെ എന്റെ സമയത്തിന്റെ വിലയും എല്ലാം കൂട്ടിയിട്ടാണ് അതിന്റെ പ്രൈസ് എന്ന് നിശ്ചയിക്കുക എന്നാണ് ബിൽക്കുൻ പറയുന്നത് അതാണ് ഇത്ര പ്രൈസ് അല്ലാണ്ട് പ്രൈസ് ടാഗിൽ കാണുന്നതല്ല പ്രൈസ് അപ്പോ അത് എത്രയാണ് നമ്മൾ കൊടുത്തേക്കണേ എന്നാണ് നമ്മൾ തീരുമാനിക്കേണ്ടത് അത് കൊടുത്തതിനനുസരിച്ചുള്ള റിട്ടേൺസ് നമുക്ക് ഉണ്ടോ അല്ലെങ്കിൽ റിട്ടേൺസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ അതിനുള്ള സാധ്യതയുണ്ടോ എന്ന് നോക്കുമ്പോഴാണ് നമ്മൾ ഒരു പ്രോസ്യൂമർ എന്നാവുന്നത് പ്രോസ്യൂമർ എന്ന കാറ്റഗറിയിലേക്ക് വരുന്നു അപ്പോ ഇതിൽ നമ്മൾ പറയുമ്പോൾ ഇപ്പോൾ പ്രോസ്യൂമർ എന്ന് പറയുന്ന ഒരു കാറ്റഗറിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അതൊരു തിങ്കിങ് ഒരു തോട്ട് പ്രോസസ് പ്രോസസ്സാണ് തോട്ട് പ്രോസസ് മാറ്റി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പ്രോസ്യൂമർ കാറ്റഗറിയിലേക്ക് വരും ഇപ്പൊ നമ്മൾ ഇതേ വീടിന്റെ ഒരു കോൺസെപ്റ്റ് നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ചുമ്മാ നമ്മളിപ്പോ ജസ്റ്റ് അങ്ങനെ ഒരു പ്രോഫിറ്റ് മേക്കിംഗ് കൺസ്യൂമർ ആവണോ എന്ന് വിചാരിച്ച് നമ്മൾ ഇരുന്ന് നമ്മൾ കുറച്ച് പ്രോഡക്റ്റ്സ് അങ്ങനെ വാങ്ങിച്ചുകൊണ്ട് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റിയെന്ന് വരില്ല ഒരു വലിയ എമൗണ്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പൊ അതിനെന്താണ് ചെയ്യേണ്ടത് അത് അതിനെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് അതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റാന്നുള്ളതിനെ കുറിച്ച് ക്വീൻ പറയുന്നുണ്ട് ഇദ്ദേഹം പറയുന്നത് അപ്പൊ ഇദ്ദേഹം പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമുണ്ട് അത് അതായത് നമ്മൾ ഒരു സിസ്റ്റം നമ്മൾ കണ്ടുപിടിക്കണം സിസ്റ്റം ഓൾറെഡി ഉള്ള സിസ്റ്റം ആണെങ്കിൽ അത്രയും നല്ലത് കാരണം ഇപ്പോൾ ഓൾറെഡി ഉള്ള സിസ്റ്റം ആണെങ്കിൽ നമ്മൾ നമ്മളതിനു വേണ്ടി തലപ്പുണ്ണാക്കേണ്ട ആവശ്യമില്ല നമ്മൾ ആ സിസ്റ്റത്തിനനുസരിച്ച് വർക്ക് ചെയ്താൽ മതി ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഇവിടെ ബി ഡബ്ല്യു ഡബ്ല്യൂന്ന് പറഞ്ഞ സിസ്റ്റം ഉണ്ട് അപ്പൊ അതിനനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ പ്രോസ്യൂമർ കാറ്റഗറിയിലേക്ക് പതുക്കെ വരാൻ പറ്റും പ്രോസ്യൂമർ കാറ്റഗറിയിൽ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് പ്രോഫിറ്റ്സ് ഉണ്ടാവാൻ തുടങ്ങും അപ്പോൾ ഇത് എന്തുകൊണ്ടാ വെച്ചാൽ നമ്മുടെ കാര്യങ്ങൾ എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്വന്തമായിട്ട് ഒരു സിസ്റ്റം ഉണ്ടാക്കുന്നതിൻ്റെ ഒരു സമയം വളരെ കൂടുതലാണ് ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതിൽ നമ്മൾ പ്ലഗ് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിൽ നിന്ന് അത് നമ്മൾ ഫോളോ ചെയ്ത് പോയിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് കാര്യങ്ങൾ കുറച്ചും കൂടി എളുപ്പമാവും പിന്നെ ഇപ്പോ വേറൊരു എക്സാമ്പിൾ പറയുന്നത് ഇപ്പോ നമ്മൾ ഒരു റെസ്റ്റോറൻറ്റിനടുത്താണ് വിചാരിക്കുക റെസ്റ്റോറൻറ് നടത്തിയിട്ട് ഏറ്റവും സെലിബ്രേറ്റ് ചെയ്യേണ്ട ഒരു സമയത്ത് നമ്മള് നമ്മുടെ സ്വന്തം റെസ്റ്റോറൻറ്റിലല്ലേ സെലിബ്രേറ്റ് ചെയ്യാം വേറൊരു റെസ്റ്റോറൻറ്റിൽ പോയിട്ടല്ലല്ലോ സ്വന്തമായിട്ട് ഒരു റെസ്റ്റോറൻറ്റ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ സ്വന്തം റെസ്റ്റോറൻറ്റിലല്ലേ സെലിബ്രേറ്റ് ചെയ്യുക അതേപോലെ തന്നെയാണ് നമ്മൾ പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ ഇപ്പോ നമ്മൾ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ നമ്മുടെ സ്വന്തം സ്റ്റോറിയിൽ വാങ്ങിക്കുമ്പോഴാണ് നമ്മൾ ആ ഒരു ആണ് ഇരുത്തേണ്ടത് അതായത് നമ്മുടെ സ്വന്തം ആണ് നമ്മുടെ സ്വന്തം പ്രോഡക്റ്റ് ആണ് അപ്പൊ നമ്മുടെ സ്വന്തം പ്രോഡക്റ്റ് നമ്മൾ വാങ്ങിക്കാൻ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങി അപ്പോ അത് കുറച്ചും കൂടി നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സഹായിക്കും ആസ് എ പ്രോസ്യൂമർ പിന്നെ വേറെ റെഫർ അതേഴ്സ് ടു ദ സ്റ്റോർ എന്ന് പറയുമോ അതായത് നമുക്ക് നമ്മുടെ സ്റ്റോറിൽക്ക് അതായത് നമ്മുടെ സ്റ്റോർ നമ്മൾ നമ്മൾ തന്നെ ഉണ്ടാക്കും പ്രോസ്യൂമർ ആവുമ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന പ്രോഡക്റ്റ്സ് ഒക്കെ നമ്മുടെ സ്റ്റോറിൽ നിന്നാണ് ആ സ്റ്റോറിലേക്ക് വേറെ ആൾക്കാരെ കുറച്ചും കൂടി ആൾക്കാര് റെഫർ ചെയ്യുക അപ്പൊ ഈ ഒരു മൂന്ന് കാര്യങ്ങളാണ് ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പാൻ അതായത് നമ്മളെ ഒരു ഓണിങ് യുവർ ഹോമിൽ നിന്നും നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റണ ഒരു കാറ്റഗറി അതായത് പ്രോസ്യൂമർ ആയി കഴിഞ്ഞാൽ പ്രോസ്യൂമർ ആയി കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന രീതികൾ ഇതൊക്കെയാണ് ഒന്ന് ഫൈൻ ഡേ സിസ്റ്റം ഒരു സിസ്റ്റം നമ്മൾ കണ്ടുപിടിക്കുക രണ്ടാമത് നമ്മൾ ഒരു സ്വന്തമായിട്ട് ഉള്ള സാധനങ്ങൾ അതായത് വീട്ടിൽ നമുക്ക് വേണ്ട സാധനങ്ങൾ നമ്മുടെ സ്റ്റോറിൽ തന്നെ വാങ്ങിക്ക പിന്നെ മൂന്നാമത്തേത് നമ്മള് വേറെ ആളെയും കൂടി റെഫർ ചെയ്യുക ഈ സ്റ്റോറിലേക്ക് ഈ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ പ്രൊസ്യൂമർ കാറ്റഗറിയിലേക്ക് വരും പിന്നെ ചില ആൾക്കാർ പറയാറുണ്ട് അതായത് ഞാൻ നന്നായിട്ട് എനിക്ക് കാശ് ചെലവാക്കാൻ ഭയങ്കര ഇഷ്ടമാണെന്ന് പറയാറുണ്ട് ഓക്കെ ഞാൻ ഭയങ്കരമായിട്ട് കാശ് ചെലവാക്കും എനിക്ക് ചെലവാക്കാനാണ് ഇഷ്ടം അവര് ഒക്കെ കൺസ്യൂമർ മൈൻഡ് സെറ്റിലുള്ളവരാണ് ഇപ്പൊ പ്രോസ്യൂമർ ആവുമ്പോൾ അദ്ദേഹം ചെലവാക്കുന്നതിന് ഒന്ന് ചിന്തിക്കും ഇതിൽ നിന്നും എനിക്ക് എന്ത് വരുമാനം കിട്ടും എനിക്ക് എങ്ങനെ ഇതിൽ നിന്നും വരുമാനം ഉണ്ടാക്കാൻ പറ്റും എന്ന് ചിന്തിക്കും പ്രോസ്യൂമർ പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് പ്രോസ്യൂമർ എന്താണ് ചെയ്യുന്നത് പ്രോസ്യൂമർ ഇപ്പോൾ പുതിയ ഒരു ടെക്നോളജി വന്നു അപ്പോൾ പ്രോസ്യൂമർ അതിനെ സ്വന്തം ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കും പുതിയ ടെക്നോളജി ആൾക്ക് എങ്ങനെയാണ് അതിൽ നിന്നും ലാഭം കൊയ്യാൻ പറ്റുക അല്ലെങ്കിൽ അത് അതനുസരിച്ചായിരിക്കും പ്രോസ്യൂമർ ആക്ട് ചെയ്യുക പക്ഷെ കൺസ്യൂമർ അങ്ങനെ ആയിരിക്കില്ല കൺസ്യൂമറിനെ പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ മാനുഫാക്ചേഴ്സ് റീറ്റെയിലേഴ്സ് ഒക്കെ അട്രാക്റ്റ് ചെയ്യും ആ ഒരു ടെക്നോളജി വെച്ച് പുതിയ ടെക്നോളജി വെച്ച് ഇപ്പോൾ നമുക്ക് തന്നെ ഉദാഹരണങ്ങളുണ്ട് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇപ്പൊ നമ്മളൊരു കൺസ്യൂമർ ആണെങ്കിൽ നമ്മൾ വേറെ ഒരു അഡ്വെർടൈസ്മെന്റ് കണ്ട് ആ പ്രോഡക്റ്റ് വാങ്ങിക്കും നമ്മൾ ഒരു പ്രോസ്യൂമർ ആണെങ്കിൽ നമ്മുടെ തന്നെ പ്രോഡക്റ്റിൻ്റെ ഏഹ് പല രീതിയിലുള്ള അഡ്വെർടൈസ്മെന്റ്സ് അല്ലെങ്കിൽ നമ്മുടെ തന്നെ എക്സ്പീരിയൻസസ് നമ്മൾ ഷെയർ ചെയ്യും അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് അതായത് ടെക്നോളജി നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് കൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട് പ്രൊസ്യൂമർ എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അദ്ദേഹം ടെക്നോളജി അദ്ദേഹത്തിന്റെ ഒരു ലാഭത്തിന് വേണ്ടിയിട്ടായിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവും ഇപ്പോ നമ്മൾ പലപ്പോഴും കണ്ടില്ലേ ഇപ്പൊ സ്റ്റോറുകൾ അതായത് നമ്മൾ വാങ്ങിക്കുന്ന കടയിൽ നിന്നും നമ്മളിപ്പോ ഓരോ കട കടയിലു പോയി കടയിൽ വലിയൊരു ഡിസ്കൗണ്ട് ഓഫേഴ്സ് ഉണ്ടാവും ഒരു വലിയ മെഗാ ഡിസ്കൗണ്ട് മേള എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓഫേഴ്സ് ഒക്കെ ഉണ്ടാവും നമ്മൾ അവിടെ പോയിട്ട് സാധനങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് എന്താണ് അവിടെ സംഭവിക്കണത് എന്ന് മനസ്സിലാക്കണം അത് ഡിസ്കൗണ്ടിലാണ് നമുക്ക് കിട്ടുന്നത് ആസ് എ പ്രൊസ്യൂമർ നമുക്ക് പലപ്പോഴും ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസ് അല്ലെങ്കിൽ ഒരു റിബേക്കിലായിരിക്കും സാധനങ്ങൾ കിട്ടുന്നുണ്ടാവുക പക്ഷെ ഈ ഇത് ഈ ഡിസ്കൗണ്ടിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം റീറ്റെയിലും പോയി നമ്മൾ ഒരു ഡിസ്കൗണ്ട് വാങ്ങിക്കുന്ന സമയത്ത് അവർ അവരുടെ വേറെ കുറച്ച് പ്രോഡക്ട്സും കൂടി നമ്മളിലേക്ക് വിൽക്കാൻ അല്ലെങ്കിൽ നമ്മളിലേക്ക് തരാൻ വേണ്ടിയിട്ടാണ് ഈ ഓഫേഴ്സ് ഒക്കെ വെക്കുന്നത് ബൾക്കിൽ ഒരുമിച്ച് നമ്മൾ കുറെ പ്രോഡക്ട്സ് എടുക്കുക എന്നുള്ള രീതിയിലാണ് അവർ ഈ ഓഫർ വെക്കുന്നത് അപ്പൊ അതിൽ അവരുടെ ലാഭമാണ് നമ്മൾ ആസ് എ കൺസ്യൂമർ പോയിട്ട് ഒരു ഡിസ്കൗണ്ടിൽ പോയിട്ട് നമ്മൾ സാധനം വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ അവർക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കുന്നെയാണ് ചെയ്യുന്നത് അതിൽ നമ്മൾ നോക്കുന്നത് ആ ഒരു സമയത്തെ ആണ് ആ പ്രോഡക്റ്റിന് ആ ഒരു സമയത്ത് വരുന്ന ഒരു ആണ് നമ്മൾ നോക്കുന്നത് പക്ഷെ അതെന്ത് എന്താണ് സംഭവിക്കണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്നും നമുക്ക് ഒരു അസറ്റ് ഉണ്ടാക്കാനുള്ള ഒരു വഴി ഇല്ലാണ്ടാവുന്നു ലോങ് ടേമിൽ നോക്കിക്കഴിഞ്ഞാൽ അത് നമുക്ക് ലോസ് ആണ് ഓക്കെ അപ്പോ അതാണ് പ്രോസ്യൂമറും കൺസ്യൂമറും ഞാൻ പറഞ്ഞ പോലെ തന്നെ അതാണ് പ്രോസ്യൂമറും കൺസ്യൂമറും തമ്മിലുള്ള വ്യത്യാസം പ്രോസ്യൂമർ എപ്പോഴും ലോങ് ടേം ആയിട്ട് ചിന്തിക്കും കൺസ്യൂമർ എപ്പോഴും ഷോർട്ട് ടേം ആയിട്ട് ചിന്തിക്കും ഓക്കെ അപ്പോ ഇത്ര ഈ ഓഡിയോയിൽ കൂടുതലും പറയുന്നത് ഇത്ര കാര്യങ്ങളാണ് ഇനി നമുക്ക് നമ്മുടെ തന്നെ പ്രോഡക്റ്റ്സ് വെച്ചിട്ട് നമുക്കൊന്ന് നോക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി കാര്യങ്ങൾ ക്ലിയർ ആവും അതായത് ഇപ്പൊ നമ്മളെ എല്ലാവരും ആംബിയിലാണ് വർക്ക് ആംബെ ആംബിയിലെ പ്രോസ്യൂമേഴ്സ് ആണ് അപ്പോ നമ്മുടെ ഒരു പ്രൊഡക്ട്സ് ഇപ്പോ ഞാൻ ഏറ്റവും ഹൈ ഇപ്പോൾ നമുക്ക് ഇപ്പോ ആംബെ ക്യൂന്ന് ഭയങ്കരമായിട്ട് കഴിഞ്ഞ മാസം നമുക്ക് നല്ല സെയിലുണ്ടായി അപ്പോൾ ആംബെ ക്യൂവിനെ കുറിച്ച് തന്നെ പറയുകയാണെങ്കിൽ ആംബെക്യൂ ആസ് എ പ്രോസ്യൂമർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓക്കെ അപ്പോൾ ഞാനൊരു പ്രോസ്യൂമർ ആയിട്ട് ആംബെക്യൂനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നോക്കാം അത് ലോങ് ടേം ആയിട്ടാണ് ഉള്ള ബെനിഫിറ്റ് ആണ് അതിനെ കുറിച്ചുള്ള ലോങ് ടേം ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് ആണ് ഷോർട്ട് ടേമിൽ ഇപ്പൊ എന്റെ കയ്യിൽ കാശില്ലെങ്കിൽ അതായത് ഇപ്പൊ എന്റെ കയ്യിൽ ഇരുപതിനായിരം രൂപ മുപ്പതിനായിരം രൂപ എനിക്ക് സ്പെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ അത് വാങ്ങിക്കുന്നതാണ് ബെറ്റർ എന്ന് എനിക്ക് ഞാൻ പ്രോസ്യൂമർ ആയിട്ട് ചിന്തിക്കുകയാണെങ്കിൽ എനിക്ക് മനസ്സിലാവും കാരണം ഞാൻ കുറച്ചും കൂടി സമയം അതായത് ഒരു മുപ്പത് വർഷത്തോളം അത് ഉപയോഗിക്കാൻ പറ്റിയിട്ട് ഞാൻ അത് ഉപയോഗിക്കുകയാണെങ്കിൽ എനിക്ക് ലാഭമായിട്ടാണ് വരുന്നത് അത് ആസ് എ പ്രൊസ്യൂമർ എനിക്ക് ലാഭമാണ് പിന്നെ ഇനി ഞാനത് റെഫർ ചെയ്യുന്നതിനനുസരിച്ച് എനിക്ക് വരുമാനങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതകളും ഉണ്ട് അപ്പോ ഇപ്പോ ഒരു പ്രീമിയം പ്രോഡക്റ്റ് ആയതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ അത് പറയുകയാണ് അതേപോലെ ഏതൊരു പ്രോഡക്റ്റ് ആണ് നമ്മളിപ്പോ ഒരു ഈവൻ ചെറിയ പ്രോഡക്റ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ പോലും അതുകൊണ്ടാണ് നമ്മുടെ ഇപ്പോ ഈ കമ്പനി അതായത് ആംബൈലുള്ള പ്രോഡക്ട്സ് ഒക്കെ ആ ഒരു കാറ്റഗറിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ്സ് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ഇപ്പൊ ഹോം കെയർ പ്രോഡക്ട്സ് ആണെങ്കിൽ പോലും മൂന്ന് മാസം ഒക്കെ കോൺസെൻട്രേറ്റഡ് ലിക്വിഡ് നമ്മൾ മിക്സ് ചെയ്ത് മൂന്ന് മാസം നാല് മാസം നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാം അപ്പൊ ഇതിലെന്താ സംഭവിക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനീഷ്യലി ചിലപ്പോ നമ്മൾ കുറച്ചും കൂടി കാശ് കൊടുക്കുന്നുണ്ടാവും ഒരു വേറൊരു പ്രൊഡക്റ്റില് കൊടുക്കുന്നേക്കാട്ടിലും കൂടുതൽ കാശ് കൊടുക്കുന്നുണ്ടാവും പക്ഷെ അത് നമുക്ക് മൂന്ന് നാല് മാസം കഴിയും കഴിയുന്ന സമയത്ത് ലാഭമാണ് ലാഭമായിട്ടാണ് വരുന്നത് ഈവൻ നമ്മുടെ മോണിറ്ററി ഇത് മാത്രല്ല പറയുന്നത് നമ്മുടെ കാശിന്റെ ലാഭം മാത്രമല്ല പറയുന്നത് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടും നമുക്ക് ലോങ് ടേമിൽ ലാഭമാണ് അപ്പൊ എല്ലാ തരത്തിലും ലാഭം തരുന്ന ഒരു പ്രോഡക്ട്സ് ആണ് നമുക്കുള്ളത് ഇപ്പോൾ ഹോം കെയർ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ പേഴ്സണൽ കെയർ നോക്കി നോക്കിക്കഴിഞ്ഞാലും പേഴ്സണൽ കെയറിൽ ഇപ്പോ നമുക്ക് ഒരു ഗ്ലിസ്റ്ററിന്റെ ഓഫർ വന്നു അപ്പോൾ ഗ്ലിസ്റ്ററിന്റെ ഓഫർ ആസ് എ പ്രോസ്യൂമർ നമുക്ക് ലാഭമുള്ള ഒരു കാര്യമാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം അതായത് ഗ്ലിസ്റ്റർ ചെറിയ പാക്സ് ഉണ്ട് നമുക്ക് വലിയ വൺ നയൻറ്റിന്റെ പാക്ക് വന്നു അപ്പോ നമ്മൾ ഒരു പ്രോസ്യൂമർ ആയിട്ട് ചിന്തിക്കുന്ന സമയത്ത് ഇത് എനിക്ക് ലോങ് ടേമിൽ എനിക്ക് ലാഭമാണ് ഈ ചെറിയ ടൂത്ത് പേസ്റ്റുകൾ എനിക്ക് കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൂടുതൽ വീടുകളിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് എനിക്ക് വരുമാനങ്ങൾ വരുമാനം കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണോ അങ്ങനെയാണെങ്കിൽ എനിക്ക് അതിൽ നിന്നും അതിൽ വരുന്ന കോസ്റ്റ് എത്രയാണ് എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും ആസ് എ പ്രോസ്യൂമർ ഓക്കെ അപ്പോ ഇത്ര അതായത് നമ്മൾ എല്ലാ പ്രോഡക്റ്റ് റേഞ്ച് നോക്കി കഴിഞ്ഞാൽ ഈവൻ ന്യൂട്രലൈറ്റ് നോക്കി നോക്കിക്കഴിഞ്ഞാൽ ന്യൂട്രലൈറ്റിൽ ഇപ്പോ നമുക്ക് ഇപ്പോൾ ഹെൽത്ത് റേഞ്ച് പ്രോഡക്റ്റ്സിൽ നമുക്ക് വരുന്നത് എന്താ വെച്ചുകഴിഞ്ഞാൽ ഇനീഷ്യലി അത് പെട്ടെന്ന് നമ്മുടെ ശരീര നില നില നോർമൽ ആക്കല്ല ലോങ് ടേമിൽ ന്യൂട്രലൈറ്റ് പ്രോഡക്റ്റ് നമ്മുടെ ശരീരത്തിന് ഈവൻ ആന്റി ഏജിംഗ് ആയിട്ട് വരെ നമ്മുടെ ശരീരത്തിനെ മാറ്റി നമ്മുടെ പഴയ നോർമൽ ലെവലിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശക്തിയുണ്ട് അതായത് കൊണ്ടുവരാനുള്ള ഒരു പവർ ഉണ്ട് ആ ഒരു പ്രോഡക്റ്റ് അപ്പോൾ ഇത് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് ലോങ് ടേമിൽ അത് ബെനിഫിറ്റ് ആണ് ഒന്ന് ഇനി നമ്മൾ നമ്മളിപ്പോ പ്രോഫിറ്റ് മേക്കിംഗ് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് നമുക്ക് അത് അതിൽ നിന്നും എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കാം പറ്റും എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു പി വി വെച്ചിട്ട് വേണം നോക്കാൻ വേണ്ടിട്ട് അതായത് അത് നമുക്ക് എത്ര പി വി തരുന്നു എന്നിട്ട് നമ്മൾ കസ്റ്റമേഴ്സിനോട് പറയുന്ന സമയത്ത് അവര് അവർക്ക് അത് ലാഭം അനുസരിച്ച് അവര് നമ്മളിൽ നിന്ന് പ്രോഡക്റ്റ് മേടിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ റെഫർ ചെയ്ത് അവര് പ്രോഡക്റ്റ് മേടിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് എത്ര വരുമാനം കിട്ടുന്നു അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ ഒരു പ്രോസ്യൂമർ റേഞ്ചിലേക്ക് വരുള്ളൂ പലപ്പോഴും നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത് കൺസ്യൂമർ റേഞ്ചിലിരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അപ്പൊ അതിനൊരു കോൺസ്പിറസിന്നൊക്കെ പറയും ബിസിനസ് മാൻസ് കോൺസ്പിറസിന്നൊക്കെ പറയും പണ്ട് അങ്ങനെ ഒരു വലിയൊരു കോൺസ്പിറസി നടന്നതിന്റെ ഭാഗമായിട്ടാണ് കൺസ്യൂമേഴ്സ് എപ്പോഴും കൺസ്യൂമർ ആയതും ബിസിനസ്സാർ എപ്പോഴും ബിസിനസ്സുകാരായതും അപ്പോ അത് നമ്മൾ നമ്മളിൽ എപ്പോഴും ഒരു ചിന്ത വരുത്തും അതായത് ഇത് ഇതിന് കോസ്റ്റ് കൂടുതലാണ് ഇതിന് കുറച്ചും കൂടി ഇതിന് വില കൂടുതലാണ് അപ്പൊ ഇത് ഞാൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല അങ്ങനെ ആ രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ഈ ഒരു മെന്റാലിറ്റിക്ക് ഈ ഒരു തോട്ട് പ്രോസസ്സിലേക്ക് എത്തില്ല പ്രോസ്യൂമർ എന്ന് പറയുന്ന ഒരു തോട്ട് പ്രോസസ്സിലേക്ക് എത്തില്ല ഓക്കെ അപ്പോ ആ ഒരു തോട്ട് പ്രോസസ്സിൽ കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇനീഷ്യൽ പീരീഡിൽ റിബേക്ക് അതായത് ട്രേഡ് ഡിസ്കൗണ്ട്സ് അല്ലെങ്കിൽ അങ്ങനത്തെ ബെനിഫിറ്റ്സ് ഉണ്ടാവും ഓട്ടോമാറ്റിക്കലി നമ്മൾ റിഫർ ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് വേറെ പ്രോഫിറ്റ്സ് ഉണ്ടാക്കാൻ പറ്റും പിന്നൊരു സിസ്റ്റം ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ടീം ഉണ്ടാക്കാൻ പറ്റും അങ്ങനെ ഒരു വലിയ ബിസിനസ് വരെ നമുക്ക് കെട്ടിപ്പോക്കാൻ പറ്റും അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തേക്ക് ഞാൻ ഇത്രയേ ഉദ്ദേശിച്ചിട്ടുള്ളൂ താങ്ക് യു താങ്ക് യു ബാക്ക് ടു ദേവിട്ട് ദേവട്ട താങ്ക് യു